കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയുടെ CMD ബിജു പ്രഭാകർ നടത്തുന്ന തുറന്നു പറച്ചിൽ, ഫേസ്ബുക്കിലൂടെ നടത്തുന്ന ഈ തുറന്നു പറച്ചിൽ വലിയ വാർത്തയായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കാര്യമായ പ്രതികരണങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും അദ്ദേഹം ജീവനക്കാരെയും സർക്കാരിനെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തൻ്റെ തുറന്നു പറച്ചിൽ തുടരുകയാണ്. 5 എപ്പിസോഡുകളാണ് അതിലുണ്ടാവുകയെന്ന് ആദ്യമേ അദ്ദേഹം പറഞ്ഞിരുന്നു. അവസാനത്തെ എപ്പിസോഡിൽ ചില സർപ്രൈസുകളുണ്ടെന്നും അദ്ദേഹം സഹപ്രവർത്തകരോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരിക്കും ആ സർപ്രൈസ്? പിന്നെ അദ്ദേഹം നടത്തുന്ന ഈ തുറന്നു പറച്ചിലിൻ്റെ അടിസ്ഥാനം എന്ത്? അതിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? നോക്കാം നമുക്ക് വിശദമായി തന്നെ. ഞാൻ ലിയോ. KSRTC ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്നത് വാർത്ത അല്ലാതായിരിക്കുകയാണ്. ഓണം എന്നുള്ളത് മലയാളിയുടെ ഉത്സവമാണ്. കഴിഞ്ഞ ഓണത്തിന് പോലും അവർക്ക് ശമ്പളം കിട്ടിയില്ല. തിരുവോണത്തിൻ്റെ അന്ന് രാത്രിയാണ് അവർക്ക് ശമ്പളം കൈപ്പറ്റാൻ സാധിച്ചതും ഓണബത്തയോ ഒന്നും തന്നെ അവർക്ക് നൽകിയതും ഇല്ല. അതാണ് KSRTC ജീവനക്കാരുടെ അവസ്ഥ. ഇപ്പോഴും മാറ്റമില്ലാതെ അങ്ങനെ തന്നെ തുടരുന്നു. കോടതി ഇടപെടലുണ്ടായിട്ടും എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. എല്ലാ മാസവും 5 തീയതി ഉണ്ടെങ്കിൽ അതിനു മുൻപ് അവർക്ക് ശമ്പളം കൊടുത്തിരിക്കണമെന്ന് കോടതി അന്ത്യശാസനം നൽകിയിട്ടും സർക്കാർ അതിന് വഴങ്ങിയ അല്ലെങ്കിൽ വഴങ്ങുന്ന മട്ടില്ല. ഇപ്പോൾ 2 ഗഡുക്കളായാണ് ശമ്പളം നൽകുന്നത്. ശമ്പളം വൈകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് KSRTC ജീവനക്കാരുടെ അവസ്ഥ. ഇതിനിടയിലാണ് ഇപ്പോൾ ബിജു പ്രഭാകർ തുറന്നു പറച്ചിൽ നടത്താൻ തുടങ്ങിയിരിക്കുന്നത്. കോടതി അദ്ദേഹത്തെ വിളിപ്പിച്ച് വിശദീകരണം ചോദിക്കാനിരിക്കുകയാണ്. ഇത്തരത്തിലൊരു കാര്യം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യമേ പറഞ്ഞു KSRTCയുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം താനല്ല. അതിനൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ജീവനക്കാരിൽ ഒരു വിഭാഗവും ഒപ്പം തന്നെ സർക്കാർ പല വാഗ്ദാനങ്ങളും നൽകി പിന്മാറിയതാണ് എന്നും. ഇതുകൂടാതെ സ്വകാര്യ ബസ് ലോബിയുടെ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നു. ഇനി ഇങ്ങനെ ഇതിനെ ചുമന്നുകൊണ്ട് പോകാൻ തനിക്കാവില്ല. താൻ ഈ സ്ഥാനം ഒഴിയും, നിർബന്ധിച്ചാൽ ലീവ് എടുത്തു പോകും. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെതിരെ അദ്ദേഹം എന്ത് പറഞ്ഞു, ജീവനക്കാർക്കെതിരെ അദ്ദേഹം എന്ത് പറഞ്ഞു, ഒപ്പം തന്നെ സ്വകാര്യ ലോബിക്കെതിരെ എന്ത് പറഞ്ഞു എന്ന കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വാർത്തയുടെ വിശകലനത്തിൽ ഞാൻ ആദ്യമേ തന്നെ ഓർമ്മിക്കുന്ന 2 പേരുകൾ ഉണ്ട്. ഒന്ന് ടോമിൻ തച്ചങ്കരിയും ഒപ്പം KB ഗണേഷ് കുമാറും. ഒരാൾ കഴിവുള്ള ഉദ്യോഗസ്ഥൻ, മറ്റൊരാൾ ചങ്കുറപ്പുള്ള കഴിവ് തെളിയിച്ച രാഷ്ട്രീയ നേതാവ്, മന്ത്രി. അപ്പോൾ അവരെ രണ്ടുപേരെയും എന്തുകൊണ്ട് ഞാനിപ്പോൾ ഓർമ്മിച്ചു, എടുത്തു പറഞ്ഞു എന്നുള്ളത് ഒടുവിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ബിജു പ്രഭാകറിലേക്ക് വരാം. ബിജു പ്രഭാകർ സർക്കാരിനെതിരെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നോക്കാം നമുക്ക്. സർക്കാരിനെതിരെ CMD ഉന്നയിച്ചത് പുതിയ ആരോപണങ്ങൾ ഒന്നുമല്ല. നവീകരണ പ്രവർത്തനങ്ങൾക്കും ഒപ്പം തന്നെ വരുമാന വർധനവിനുമായി പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയിരിക്കുകയാണ്. സർക്കാർ വാക്ക് തെറ്റിച്ചത് ഏതൊക്കെ കാര്യങ്ങളിൽ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, വായ്പാ തിരിച്ചടവിന് 30 കോടി രൂപയും ധനസഹായമായി 20 കോടി രൂപയും ഉൾപ്പെടെ പ്രതിമാസ ധനസഹായം 50 കോടി നൽകും എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ 3 മാസമായി 30 കോടി മാത്രം. ഈ മാസം 30 കോടി കിട്ടിയത് 14-ാം തീയതി മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, പുതിയ ബസ്സുകൾ വാങ്ങുന്നതിന് 814 കോടി രൂപയുടെ കിഫ്ബി വായ്പ ഉടൻ നൽകാം എന്ന് പറഞ്ഞു. 3 മാസമായിട്ടും ധനവകുപ്പ് ഫയൽ അനക്കിയിട്ടില്ല. ഇത് സർക്കാർ വാക്ക് മാറ്റിയ കാര്യം. മറ്റൊന്ന്, ഇനി ഗത്യന്തരമില്ലാതെ ആവശ്യപ്പെടുന്നതിന് കൂടി അവർ മുഖം തിരിച്ച് നിൽക്കുകയാണ് സർക്കാർ. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പ്രവർത്തന മൂലധനമായി 250 കോടി രൂപ ആവശ്യപ്പെട്ടു, നൽകിയില്ല. 2, കോർപ്പറേഷനെ 4 വിഭജിക്കുവാൻ 4 KAS ഉദ്യോഗസ്ഥരെ ചോദിച്ചു, അതും നൽകിയില്ല. ഇനി KSRTCയുടെ അവസ്ഥ കൂടി നമുക്ക് ഇതിനൊപ്പം നോക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. ഒന്ന്, സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്നും പ്രഖ്യാപിച്ചത് ഓരോ വർഷവും 1200 കോടി രൂപയാണ്. അതായത് ഓരോ മാസം 100 കോടി രൂപ വീതം. കൂടാതെ വരുമാനവും ചെലവും നോക്കാം. കഴിഞ്ഞ മാസം 225 കോടി രൂപ വരുമാനം ലഭിച്ചു. ടിക്കറ്റ് നോൺ ടിക്കറ്റ് കളക്ഷൻ എല്ലാം ഉൾപ്പെടെയാണ് ഇത്. ശമ്പളം നൽകുവാൻ 57 മുതൽ 60 കോടി വരെ. ഇന്ധനത്തിന് 100 കോടിയോളം രൂപ. സ്പെയർ പാർട്സിന് 11.5 കോടി. അലവൻസായി 5.7 കോടി. വായ്പാ തിരിച്ചടവ് 75.4 കോടി. ഇങ്ങനെ ആകെ ചെലവ് 285 കോടിയോളം വരും. അതായത് 60 കോടിയുടെ അധിക ചെലവ്. ഇവിടെ സർക്കാർ നൽകാനുള്ള 100 കോടി നൽകിയിരുന്നു എങ്കിൽ പ്രശ്നമുണ്ടാകില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യവും ക്ലിയറായി മുന്നോട്ട് പോകും. കൂടാതെ സർക്കാർ പിന്നീട് സംബന്ധിച്ച 50 കോടിയും ഇപ്പോൾ കിട്ടുന്നില്ല. പ്രതിവർഷം KSRTCയുടെ നഷ്ടം 720 കോടി രൂപയാണ്. ഇനി ജീവനക്കാർക്ക് എതിരായ ആരോപണം നോക്കാം. തമിഴ്നാട്ടിൽ നിന്നും അരിയും മാഹിയിൽ നിന്നും മദ്യവും കടത്തിയ കുറ്റത്തിന് ചില ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തു. 1243 ജീവനക്കാർ മാസം 16 ഡ്യൂട്ടി പോലും ചെയ്യുന്നില്ല. ഏത് റിപ്പോർട്ട് വന്നാലും സർവീസ് സംഘടനകൾ അറബിക്കടലിൽ എറിയുന്നു. പല ജീവനക്കാരും സ്വന്തമായി കൊറിയർ കമ്പനി നടത്തുന്നു. സ്വിഫ്റ്റ് KSRTCക്ക് ഭീഷണിയാണ് എന്ന് പറയുന്നു. ഇത് സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ പറയുന്ന ആരോപണം ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. KSRTCയുടെ 40% ശമ്പളത്തിനാണ് ഇവർ ജോലി ചെയ്യുന്നത് എന്നും പറഞ്ഞു.
കെ സ്വിഫ്റ്റ് ജീവനക്കാരുടെ വേതനം നമുക്ക് ഇതിനിടയിലൊന്ന് നോക്കാം. തുടർച്ചയായി 12 മണിക്കൂർ അവർക്ക് ഡ്യൂട്ടി ചെയ്യണം. ഇതിന് ഒരു ഡ്യൂട്ടിക്ക് 715 രൂപയും ബാറ്റയും അലവൻസും ഉൾപ്പെടെ 1000 രൂപയാണ് ലഭിക്കുന്നത്. ഇത് സമയത്തിന് കിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി സ്വകാര്യ ലോബിയുടെ ഇടപെടലിനെക്കുറിച്ചും ബിജു പ്രഭാകർ പറയുന്നുണ്ട്. ചില സ്വകാര്യ ലോബികളെല്ലാം ചേർന്നുകൊണ്ട് തനിക്കെതിരെ മോശം പ്രചാരണം നടക്കുന്നതിനായി 25 ലക്ഷം രൂപ ചിലവഴിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ 25 ലക്ഷം രൂപ ചിലർ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. KSRTC നേരെ ചൊവ്വേ നടന്നാൽ ഈ സ്വകാര്യ ലോബികളുടെ അജണ്ട നടക്കില്ല. ചില സ്വകാര്യ ബസ്സുകൾ 140 കിലോമീറ്ററിൽ കൂടുതലുള്ള ട്രിപ്പുകൾ നടത്തുന്നതായും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ഓക്കെ, ബിജു പ്രഭാകറിൻ്റെ ആരോപണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ് ഒട്ടുമിക്കവയും. പക്ഷേ ഈ സാഹചര്യത്തിൽ പുതുതായി ഉടലെടുത്തവ ഒന്നും തന്നെ ഇല്ല എന്നും കൂടി പറഞ്ഞുകൊള്ളട്ടെ. പണ്ടേ നിലനിന്നതാണ് ഇവയൊക്കെ. എന്നാൽ ടോമിൻ തച്ചങ്കരി സർവീസിലുണ്ടായിരുന്ന 9 മാസവും ശമ്പളം കൃത്യമായി ലഭിച്ചു. അതായത് കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ശമ്പളം മുടങ്ങില്ല, വൈകില്ല. എല്ലാ മാസവും 1-ാം തീയതി ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതിക്കകത്ത് ശമ്പളം കൊടുക്കണം. അതിനുവേണ്ടിയുള്ള നടപടികൾ ഈ ഉദ്യോഗസ്ഥർ, ഇപ്പോൾ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരല്ല, CMD മാത്രമല്ല, CMD ജോയിൻറ്റ് CMD ഉണ്ട് ഇപ്പോൾ. അതുകൂടാതെ ഒരു ബോർഡുണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ചേർന്നിരുന്നു കൊണ്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞിരുന്നെങ്കിൽ സർക്കാരിൻ്റെ അടുത്തേക്ക് 5-ാം തീയതി ആകുമ്പോൾ മാത്രം ചെല്ലരുത്. ഇവരെല്ലാം ചേർന്നുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ നീക്കിയിരുന്നുവെങ്കിൽ കൃത്യസമയത്ത് ശമ്പളം കൊടുക്കുവാൻ സാധിക്കുമായിരുന്നു. അതായത് ഇപ്പോൾ നടക്കുന്ന പ്രവണത എന്ന് പറയുന്നത് 5-ാം തീയതി വരെ കാത്തിരിക്കുന്നു, ശമ്പളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിനെ സമീപിക്കുന്നു, ശമ്പളം കിട്ടിയില്ല ഇനി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഭിക്ഷയാചിക്കുന്നു. സർക്കാർ മുഖം തിരിക്കും, പണമില്ല കൈവശമെന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം? സർക്കാർ വകുപ്പിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇവർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നവർ ചിന്തിച്ചിട്ടുണ്ടാകണം. അങ്ങനെ ആയിരിക്കണം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൈമലർത്തി കാണിക്കുകയും ചെയ്യുന്നു. പിന്നാലെ ഒരുപാട് വാർത്തകൾ വരുന്നു, ശമ്പളം മുടങ്ങി, പെൻഷൻ മുടങ്ങി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് ആൾക്കാരെ കൊണ്ട് പറയിച്ചതിന് ശേഷം പിന്നീട് വല്ല വിധേനയും ശമ്പളം കൊടുക്കാനുള്ള പണം നീക്കിവെക്കുന്നു. ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടോമിൻ തച്ചങ്കരി ആയിരുന്നപ്പോൾ കൃത്യമായ കാര്യങ്ങൾ നീക്കുമായിരുന്നു. അദ്ദേഹം സർക്കാരിന് മുന്നിൽ കൈനീട്ടാതെ തന്നെ പലപ്പോഴും ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു, സ്വന്തമായി തന്നെ വരുമാനം വർദ്ധിപ്പിച്ചിരുന്നു KSRTCയുടെ. അതൊക്കെ നമ്മൾ മറന്നു പോകരുത്. ഇന്ന് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ശമ്പളം മുടങ്ങി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന യൂണിയൻ നേതാക്കളെ, നിങ്ങളൊക്കെ ചേർന്ന് തന്നെയല്ലേ ടോമിൻ തച്ചങ്കരി എന്ന കഴിവുള്ള ഉദ്യോഗസ്ഥനെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റിയത്? നിങ്ങളുടെ തോന്നിയാസങ്ങൾക്ക് കൂട്ടു നിൽക്കാത്തതിൻ്റെ പേരിൽ, നിങ്ങളുടെ തോന്നിയാസങ്ങൾക്ക് വഴങ്ങാത്തതിൻ്റെ പേരിൽ, നിങ്ങളുടെ കളികൾക്ക് കൂട്ടു നിൽക്കാത്തതിൻ്റെ പേരിൽ ഒക്കെ കൂടിയാണ് നിങ്ങൾ അദ്ദേഹത്തെ ഓടിച്ചു വിട്ടത്. എന്തായാലും ടോമിൻ തച്ചങ്കരി 9 മാസം സർവീസിൽ ഇരുന്നപ്പോഴും സേവനം അനുഷ്ഠിച്ചപ്പോഴും നിങ്ങൾക്ക് കൃത്യസമയത്ത് ശമ്പളം കിട്ടിയിരുന്നു. അത് ആരും വ്യക്തമായി പറഞ്ഞു തരേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. മറ്റൊന്ന്, ബിജു പ്രഭാകറിനോട് പറയാനുള്ളത്, അങ്ങൊരു IAS ഉദ്യോഗസ്ഥനാണ്, അങ്ങ് കൃത്യമായി കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങയുടെ ഉത്തരവാദിത്വമാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ പ്രോപ്പർ ചാനലിൽ അങ്ങ് മുന്നോട്ട് പോവുക. കോടതിയിൽ കാര്യങ്ങൾ കൃത്യമായി തുറന്നു പറയുക. കോടതിയുടെ മുന്നിലേക്ക് അങ്ങ് പോവുകയാണല്ലോ, കോടതിക്ക് മുന്നിൽ കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറയുക. മറ്റൊന്ന്, ഈ വകുപ്പിന് നല്ല കഴിവുള്ള, ചങ്കൂറ്റമുള്ള, കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു മന്ത്രിയാണ് വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ നിർഗുണന്മാരെ പിടിച്ച് മന്ത്രിയാക്കിയാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായമല്ല, പലരുടെയും അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. KB ഗണേഷ് കുമാർ കഴിവ് തെളിയിച്ച രാഷ്ട്രീയ നേതാവാണ്. ഇപ്പോഴും അദ്ദേഹം ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ശരിയാവണ്ണം നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരെയാണ് മന്ത്രിമാരായി നമ്മുടെ നാടിന് വേണ്ടത്. ടോമിൻ തച്ചങ്കരിയെയും KB ഗണേഷ് കുമാറിനെയും ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് ബിജു പ്രഭാകറിൻ്റെ അടുത്ത തുറന്നു പറച്ചിലായി നമുക്ക് കാത്തിരിക്കാം.